പോലീസ് ഒളിപ്പിച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട്, വടകര. ഞാൻ വടകരയിൽ നിന്നാണ് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് ഇപ്പം എം എസ് അനീഷ് കുമാർ, അവിടുത്തെ വടകരയുടെ സ്വന്തം എം എസ് അനീഷ് കുമാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അനീഷിനോട് തന്നെ ചോദിക്കാം വടകരയുടെ സാഹചര്യം. എന്തായാലും 6-7 മണിക്കൂറേ ആയിട്ടുള്ളു, അതിനകം ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടാകില്ല. എം എസ്, എങ്ങനെയുണ്ട് സാഹചര്യം? ഇന്ന് കൊട്ടിക്കലാശമാണ്, ഏറ്റവും വീറിട്ട കൊട്ടിക്കലാശം പ്രതീക്ഷിക്കുന്നത് വടകരയിലാണ്. ആ വലിയ ദൗത്യം ന്യൂസ് 18 ഏൽപ്പിച്ചിരിക്കുന്നത് എം എസിനെയാണ്. എവിടെയായിരിക്കും കൊട്ടിക്കലാശം? വലിയ സുരക്ഷ ഉണ്ട്, 3 പാർട്ടികൾക്ക് 3 ഇടങ്ങളിലൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി, യാതൊരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് ഉറപ്പാക്കാനുള്ള കമ്മീഷന്റെ നടപടികളുണ്ട്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, നിങ്ങൾ തൃശ്ശൂരുകാർക്കുടെ ഭാഷയിൽ പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞിരിക്കുന്നു, ന്യൂസ് 18 ഇലക്ഷൻ പൂരം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഇന്ന് യഥാർത്ഥ കൊട്ടിക്കലാശത്തിലേക്ക് അല്ലെങ്കിൽ പൂരത്തിലേക്ക് കേരളം കടക്കുന്ന നാൾ. കാരണം തൃശ്ശൂരിൽ മാത്രമാണ് പൂരമെങ്കിൽ ഇന്ന് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും 20 ഇടങ്ങളിൽ മാത്രമല്ല, ചെറുപട്ടണങ്ങൾ, ചെറു പഞ്ചായത്തുകൾ എന്നിങ്ങനെ എല്ലായിടത്തും ഒരു പൂരം നടക്കുന്ന ദിവസം തന്നെയാണ്. എന്തായാലും ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എല്ലാ ആവേശവും ഉള്ളതായിരിക്കും ഇന്ന് വടകര മണ്ഡലത്തിൽ നടക്കുന്ന കൊട്ടിക്കലാശവും. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ 3 പേരും വിവിധ ഇടങ്ങളിൽ നിന്നായി അവരുടെ റോഡ് ഷോകളുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിനകം തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഈ യാത്രകളെല്ലാം ഇന്ന് തലശ്ശേരിയിലേക്ക് അവസാനിക്കുമെന്നാണ് സ്ഥാനാർത്ഥികൾ നൽകുന്ന വിവരം. കാരണം തലശ്ശേരി പട്ടണത്തിലാണ് ഈ കൊട്ടിക്കലാശം നടക്കുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു. 2 മണ്ഡലങ്ങൾ, കണ്ണൂർ നിയമസഭയിലെ 2 മണ്ഡലങ്ങൾ കൂടി ചേർന്നാണ് വടകര. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇന്ന് കൊട്ടിക്കലാശം നീക്കാൻ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും, പ്രത്യേകിച്ചും 2 സ്ഥാനാർത്ഥികൾ ഉള്ളത്. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ കൊടി ഉയർന്ന സമയം മുതൽ വലിയ വിവാദങ്ങളും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും കൊണ്ടുമൊക്കെ നിറഞ്ഞു നിന്ന തീർച്ചയായും പറഞ്ഞോളൂ അനീഷ്, തുടരാം. അത്തരത്തിൽ നിറഞ്ഞു നിന്ന ഒരു മണ്ഡലമാണ് വടകര. നമുക്കറിയാം, തൃശ്ശൂരും വടകരയുമായി ചില ബന്ധവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം വടകരയുടെ സിറ്റിംഗ് എം പി ആണ് അവസാന നിമിഷം തൃശ്ശൂരിലേക്ക് നൽകുകയും പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ എന്ന അതികരുത്തനായ ജനകീയനായ സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് വിടുകയും ചെയ്തത്. സി പി എമ്മും അവരുടെ കേരളത്തിലേക്കും ഏറ്റവും യോജ്യമായ, ഏറ്റവും ജനകീയമായ മുഖത്തെ തന്നെയാണ് വടകരയിലേക്ക് ആദ്യം മത്സരത്തിനയച്ചത്. എന്തായാലും ഷാഫി പറമ്പിൽ ഈ വടകരയിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടി ഈ ശൈലജ ടീച്ചറിൻ്റെ ജനസമിതിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ആവേശം ആൾക്കൂട്ടമായി മാറുകയും ആൾക്കൂട്ടം ആവേശമാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വടകരയിൽ കാണാൻ കഴിയുന്നത്. 2 സ്ഥാനാർത്ഥികളും, ഒരു സ്ഥാനാർത്ഥി 500 പേരെ ഇറക്കിയാൽ അടുത്ത സ്ഥാനാർത്ഥി 1000 പേരെ ഇറക്കും. 1000, 10000 ലക്ഷങ്ങളായും ഒക്കെ മാറുന്ന മാജിക് നമ്മൾ വടകരയുടെ വിവിധ മണ്ഡലങ്ങളിലായി കണ്ടു. ജനക്കൂട്ടത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോകളും സ്ഥാനാർത്ഥി പര്യടനവും ഒക്കെയാണ് കണ്ടത്. എന്തായാലും 2 സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് പോരാടുന്ന ഒരു സ്ഥലം തന്നെ. അതുകൊണ്ട് തന്നെ സാധാരണ തെരഞ്ഞെടുപ്പ് ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ 1.5 മാസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ നമുക്ക് ഏകദേശം ഒരു സൂചനയൊക്കെ നൽകാൻ കഴിയും, പരിചയ സമ്മതമുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് ഒരു പ്രവചനത്തിനും കഴിയാത്ത വിധം അത്രമേൽ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാവും വടകരയിൽ നിന്നും വരികയെന്ന് പറയാൻ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ആദ്യ ദിനം മുതൽ മാറിമറിയുന്ന അവസാനം നിയമയുദ്ധത്തിലേക്ക് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളും കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യം ആൾക്കൂട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം. കാരണം ശൈലജ ടീച്ചർ വടകരയിലേക്ക് എത്തിയപ്പോൾ വലിയ ജനക്കൂട്ടം അവരെ സ്വീകരിക്കാനെത്തി. എന്നാൽ പിന്നീടാണ് ഷാഫി പറമ്പിൽ രാജകീയമായ ഒരു എൻട്രി വടകരയിലേക്ക് നടത്തുന്നത്. മണിക്കൂറുകളോളം വടകര പട്ടണം ബ്ലോക്കാവുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങി. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ്, അതിനേക്കാൾ ആളിറക്കെയാണ് ശൈലജ ടീച്ചറുടെ ക്യാമ്പ് ഇതിന് തിരിച്ചടി നൽകിയത്. പിന്നീട് ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, നൈറ്റ് മാർച്ചുകൾ ഏതാണ്ട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നടന്നു. 2 പാർട്ടികളുടെയും നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചുകൾ നടന്നു. അതിൽ 1000-കണക്കിന് ആളുകളാണ് ഈ മെഴുകുതിരിയും LED ലൈറ്റുകളും ഒക്കെയായി അണിനിരന്ന് വലിയ ആവേശമായ ഒരു പ്രകടനം തന്നെയാണ് ഇവിടെ നടത്തിയത്. ഇതിനുശേഷമാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് മണ്ഡലം പിന്നീട് മാറിയത്. അത് കേവലം വടകരയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ, ഏറ്റവും പ്രമുഖയായ വനിതാ നേതാക്കളിൽ ഒരാളായ KK ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം എതിരാളികൾ നടത്തുന്നു എന്ന
ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. ഒരു പടി കൂടി കടന്ന് ഈ ഷാഫിയുടെ അറിവോടും സമ്മതത്തോടു കൂടിയുമാണ് ഇത്തരമൊരു സൈബർ ആക്രമണം നടന്നത് എന്ന ടീച്ചറുടെ വാക്കുകൾ ടീച്ചർ തൊണ്ടയിട്ട് നടത്തിയ വാർത്താസമ്മേളനമൊക്കെ വലിയ ചർച്ചയായി മാറുകയും സോഷ്യൽ മീഡിയയിലും മണ്ഡലത്തിലുടനീളവും വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് ടീച്ചർ ശരി എം എസ് നമുക്ക് അടുത്ത ആളുകളിലേക്ക് കൂടിയൊക്കെ പോകണം. എന്തായാലും വടകരയുടെ വീറും വാശിയും അങ്ങേ അറ്റമാണ്. ഇത് കഴിഞ്ഞാൽ പോലും നിയമ പോരാട്ടം തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇന്ന് കൊട്ടിക്കലാശം, വോട്ടെടുപ്പ് 26, നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം വടകര മാത്രമല്ല, നമുക്ക് കോഴിക്കോടിന്റെ ആ ജനമനസ് അറിയുകയും വേണം. ഒപ്പം തന്നെ കോഴിക്കോട് എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തിൽ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. തുടർച്ചയാണ് അതോ വേറെ കരീമിക്കയ്ക്ക് പുതിയ എൻട്രി ആണോ, എന്താണ്, എന്ത് അട്ടിമറിയാണ്? എം ടി നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ. എന്ത് അട്ടിമറിയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അനീഷ, എങ്ങനെയാണ് കോഴിക്കോട് ഒരു സാധ്യത? കാരണം നമുക്കറിയാം കാലങ്ങളായി അവിടെ എം കെ രാഘവൻ വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഇത്തവണ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണി അവിടെ കരീമിക്ക എന്ന പേരിൽ തന്നെ ചുവരെഴുത്തുകൾ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി ഇറക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ എം ടി രമേശ് അവിടെ രംഗത്തുണ്ട് താനം ചെയ്യും. ഇത്തവണ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഒപ്പം തന്നെ അവിടുത്തെ ഒരു പ്രചരണം അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ കൗതുകമുള്ള രാഷ്ട്രീയമാണ് കോഴിക്കോട്ടേത്. കാരണം നമുക്കറിയാം നിയമസഭാ മണ്ഡലങ്ങളിലായാലും കോഴിക്കോട് കോർപ്പറേഷൻ ആയാലും ഒക്കെ സിംഹഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും തവണകളായി ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വിജയം എന്നതൊരു ബാലികേറാമലയായി സി പി എമ്മിന് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ആദ്യ തെരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടുകൾക്കാണ് വിജയിച്ചതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ക്രമാനുഗതമായി എം കെ രാഘവൻ വോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് എത്തിയ ആളാണെങ്കിലും രാഘവേട്ടൻ എന്ന പേരിലൂടെ നാട്ടുകാർക്ക് ചിരപരിചിതനാണ്. ഏത് തരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങളുണ്ടായാലും ചെറിയ ക്ലബ്ബുകളുടെയും ചെറിയ കുടുംബ കൂട്ടായ്മകളുടെയും പോലും ചടങ്ങുകൾ സംഘടിപ്പിച്ചാൽ അവിടേക്ക് കൃത്യമായി എത്തുന്ന ഒരാളാണ് രാഘവേട്ടൻ എന്ന എം കെ രാഘവൻ. അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന് ഇതൊരു ബാലികേറാമലയായി തുടരുന്നത്. പക്ഷേ സംഘടനാ സംവിധാനം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒപ്പം സി പി എമ്മിന് ഇപ്പോൾ കോഴിക്കോട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് എളമരം കരീം. അദ്ദേഹം തൊഴിലാളി യൂണിയൻ നേതാവായിരിക്കെ മുതൽ കോഴിക്കോടിൻ്റെ സമസ്ത മേഖലകളിലും കൃത്യമായി ഇടപെട്ട ആളാണ്. വ്യവസായ മന്ത്രി എന്ന രീതിയിൽ കോഴിക്കോടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹമെന്ന് സി പി എം അവകാശപ്പെടുന്നു. ഒപ്പം ദേശീയ പൗരത്വ നിയമം അടക്കമുള്ള കശ്മീർ പോലെയുള്ള വിഷയങ്ങളിൽ രാജ്യസഭയിൽ സജീവമായി ഇടപെട്ട ഒരാളാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ആയാണ് ഇപ്പോഴും അവർ വോട്ട് പിടിക്കുന്നത്. എന്തായാലും രണ്ട് എം പിമാർ തമ്മിലുള്ള പോരാട്ടം, വടകരയിൽ രണ്ട് എം എൽ എമാർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ രണ്ട് എം പിമാർ തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് നടക്കുക. ഏറ്റവും ശ്രദ്ധേയമായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഈ മറ്റു വിഷയങ്ങൾക്കപ്പുറം വിവാദ വിഷയങ്ങളിലേക്കൊന്നും കാര്യമായി പോകാത്ത ഒരു മണ്ഡലമാണ്. രണ്ട് വളരെ മുതിർന്ന പരിചയസമ്പന്നരായ രണ്ട് സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ദേശീയ പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായി വോട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് കാര്യമായി വോട്ടുള്ള ഇടമാണ്. അതുകൊണ്ട് ദേശീയ പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങളാണ് കൂടുതലായി ഈ മണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരികയും ചെയ്ത്. ഒപ്പം ഈ മുസ്ലിം ലീഗിനുള്ളിലെ അല്ലെങ്കിൽ സമസ്ത ലീഗ് പ്രശ്നം, ഈ മുസ്ലിം വിഭാഗവും സി പി എമ്മുമായി അടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ തുടരുകയാണ്. ദേശീയ പൗരത്വ നിയമമായാലും കശ്മീരായാലും പൊതുവ്യക്തി നിയമമായാലും ഇത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും സെമിനാറുകളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം കോഴിക്കോട് രണ്ട് എം പിമാർ തമ്മിലുള്ള പോരാട്ടം, വടകരയിലേക്ക് വരുമ്പോൾ രണ്ട് എം എൽ എമാർ തമ്മിലുള്ള പോരാട്ടം, അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളിലും പോരാട്ടം നടക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ്. എന്തായാലും പ്രവചനം കോഴിക്കോട്ടേക്കാൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് വടകര തന്നെ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത് വടകര. വടകര വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം രേണുക അവിടെ പോവുകയും ചെയ്തായിരുന്നല്ലോ. ഒപ്പം തന്നെ ഷാഫി പറമ്പിലുമായും കെ കെ ശൈലജയും ഒക്കെ ആയി തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ അതിലേക്കുറിച്ച് അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഒരു പൾസ് എങ്ങനെയാണ്? ഈ രീതിയിൽ ജനങ്ങൾ എങ്ങനെ ജനപ്രതിനിധികളെ ഇങ്ങനെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്ന് കാണണമെങ്കിൽ വടകരയിലേക്ക് പോകേണ്ടി വരും. ടീച്ചർ ചെല്ലുന്നിടത്ത് വലിയ ജനസഞ്ചയം, അവർ ടീച്ചർക്കൊപ്പം സെൽഫി എടുക്കാനും ടീച്ചറുടെ കൈ പിടിക്കാനും ഒക്കെ ഇങ്ങനെ തിങ്ങിക്കൂടുന്നത് നമുക്ക് കാണാം. അതേപോലെ അപ്പോൾ നമ്മൾ വിചാരിക്കും ടീച്ചർക്കാണ് ഇവിടെ സാധ്യത, വടകര ടീച്ചർക്കുള്ളതാണെന്ന് തോന്നും. അതിനുശേഷം ഷാഫിയുടെ പ്രചരണ ഇടത്തിലേക്ക് പോയാൽ അതിന് വലിയ ജനസഞ്ചയം. ഈ ജനങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണല്ലേ വടകരയിൽ. എന്തായാലും അപ്രവചനം പ്രവചനം സാധ്യമല്ലാത്ത
ഇടമാണ് വടകര. എന്തായാലും വടകരയും കോഴിക്കോടും ഭാരിച്ച ഉത്തരവാദിത്തമാണ് എം എസ് എന്നുള്ളത്. രണ്ട് മണ്ഡലങ്ങളിലെയും ഓരോ ചലനങ്ങളും പ്രേക്ഷകരെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം എം എസ് എന്നാണ്. നമുക്ക് മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി പോകണം. ഒരു ചെറിയ ഇടവേളയ്ക്ക്